നമുക്ക് ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്ന് വിചാരിക്കുന്ന ആൾക്കാരോട് പോലും നമ്മളുടെ തോട്ട്സിനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം വരുന്ന ഒരു സമയമാണ് എനിക്ക് ഞാൻ എപ്പോഴും റെലവൻ്റായിട്ട് ഇരിക്കണം എന്ന് ഞാൻ വശിയും പിടിക്കാറില്ല ഭയങ്കര കയോസും ഭയങ്കര ബഹളവും തലയിൽ ഒരു മൂളൊക്കെ ഇങ്ങനെ കേൾക്കാൻ ചില സമയത്ത് വേറൊരു രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച് ഞാൻ എന്തെങ്കിലും മനസ്സിൽ വിചാരിച്ചാലോ തുറന്നു പറഞ്ഞാലോ അത് പ്രശ്നമാവോ എന്നുള്ള അങ്ങനത്തെ ബാധ്യതകൾ എനിക്ക് ആരുമായിട്ടും ഇല്ല ചെറിയ ചെറിയ പോസുകൾ ആവശ്യമാണ് എപ്പോഴും നമ്മൾ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോകും സീതാരേജയുടെ ഒരു ട്രാവലിലെ പല 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 സംഭവങ്ങളിൽ ഞാൻ പാട്ടായിട്ടുണ്ട് അതായത് കോൺവെർസേഷൻ സീരീസ് സ്റ്റോറീസ് അൻലോഡ് ചെയ്യുമ്പം അത് ഷോ ചെയ്യുന്നുണ്ട് ചേച്ചിയുടെ പ്ലേ ബാക്കിൻ്റെ റെക്കോർഡിങ് സെഷനിൽ പതിനെട്ടാം പടിയിൽ ത്രൂ ഔട്ട് ഒരു നാലഞ്ച് മണിക്കൂറോളം ഞാനുണ്ടായിരുന്നു അതിൻ്റെ മ്യൂസിക് വീഡിയോ ചെയ്യാൻ പറ്റി പിന്നെ ഈ ഗസ്റ്റായിട്ട് ചേച്ചി വന്ന ഷോ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ലൈവ് കാ ഫെസ്റ്റിവലിലൊക്കെ ലൈവ് സെഷൻസ് കണ്ടിട്ടുണ്ട് എന്ന് പിന്നെ വളരെ പേഴ്സണൽ സ്പേസിലും നമ്മൾ ട്രാവൽ ചെയ്യുകയും അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് ഇത്രയും കാലമായിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കുക ഒരു മ്യൂസി സിംഗർ എന്നുള്ള രീതിയിൽ മാത്രമല്ലാത്തുള്ള ഏരിയകൾ എക്സ്പ്ലോർ ചെയ്യുക എന്ന കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന് മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു ക്വാളിറ്റി എന്താണ് എനിക്ക് എനിക്കറിഞ്ഞൂടും ഞാൻ മനഃപൂർവ്വമായിട്ട് എഫേർട്ടെടുത്തിട്ടൊന്നും ചെയ്യാറില്ല ഞാൻ മുമ്പ് മുതലേ പല പല കാര്യങ്ങൾ ചെയ്തിരുന്ന ഒരാളാണ് ഒരു മ്യൂസിക് സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിൽ അല്ലൊരു കുട്ടി എന്നുള്ള രീതിയിൽ അങ്ങനെ തന്നെ കണക്കാക്കാമല്ലോ നമുക്കൊരു ഓർമ്മ വെച്ച സമയം മുതൽ തന്നെ ഞാൻ മലയാള പതിഞ്ചൊല്ലിനും പങ്കെടുക്കുന്നുണ്ട് മോണോ ആക്ടിനും ഉണ്ട് ഡാൻസിനും ഉണ്ട് അത് ആരും എന്നെ നിർബന്ധിച്ച് ചെയ്യിച്ചാലും എനിക്കിഷ്ടമുള്ളത് മാത്രമേ എന്നെ കൊണ്ട് ചെയ്യിച്ചുള്ളൂ അല്ലാണ്ട് കലാതിലകാവാൻ വേണ്ടിയിട്ട് എന്നാൽ ഒരു പ്രഛച്ഛന്ന വേഷത്തിൽ ഒരിക്കലും എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞിട്ടില്ല അങ്ങനെ ചെയ്യിച്ചിട്ടുമില്ല ഇതിലെന്താ കുഞ്ഞന് ഇഷ്ടംന്ന് ചോദിക്കും ആ ഇഷ്ടമുള്ള സാധനം അവർ അതിന് എല്ലാ സഹായവും തരും അങ്ങനെ ചെയ്തിട്ടുള്ളൂ അപ്പം അത് തന്നെ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണല്ലോ ഇപ്പോഴും കാണുള്ളൂ എനിക്കങ്ങനൊരു എന്താ പറയുക ഒരു ഒരു ജോർണറിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ അത് വേറൊരു ടാലന്റാണ് അതിന് ആഴങ്ങളിലേക്ക് പോകുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഞാൻ അങ്ങനെ പരന്നൊഴുകാ തോന്നും അപ്പം അതിൻ്റെ ഒരു ഇഷ്ടമുണ്ട് എനിക്ക് പല കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും പലത് കേൾക്കാനും പലത് കാണാനും ചില സമയത്ത് ആയിരിക്കും ഇപ്പൊ വിനു ചെയ്ത് സ്റ്റോറീസ് അൺട്രോൾഡ് ചെയ്യുമ്പോൾ തന്നെ ആദ്യം ഞാൻ ആലോചിച്ചിരുന്നു ഞാനിപ്പം അത് എന്താ എങ്ങനെയാണ് എന്നുള്ളത് പക്ഷെ അത് ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്കൊരു ഭയങ്കര പലതരം ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാണ് അവരുടെ അറിവിൻ്റെ ഒരു അംശം നമുക്ക് കിട്ടും ഒരു പുസ്തകം വായിക്കുന്ന പോലെയാണ് ഒരാളോട് സംസാരിച്ചു കഴിഞ്ഞാല് അപ്പം അങ്ങനെ പല കാര്യങ്ങളും ചെയ്യണത് എനിക്കിഷ്ടമാണ് അതിൽ അതിൻ്റെ എത്രമാത്രം റെലവെൻറ്റാണെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറില്ല എനിക്ക് ഞാൻ എപ്പോഴും റെലവെൻ്റ് ആയിട്ട് ഇരിക്കണം എന്ന് ഞാൻ വാശിയും പിടിക്കാറില്ല അത് നമുക്ക് അതൊരു ദുർവാശിയാണ് നമ്മളങ്ങനെ ചെയ്ത് ചെയ്യണതിൽ അർത്ഥമില്ല ഈ ഒരു എന്താ പറയുക ആ എന്താ പറയുക ഒരു ഒരു സോഷ്യൽ സ്കേപ്പിൽ അല്ലെങ്കിൽ എടുക്കാം ആർട്ടിനകത്ത് തന്നെ നമ്മൾക്ക് റെലവൻറ്റായിട്ടിരിക്കണം എന്ന് വാശി പിടിച്ചതുകൊണ്ടോ വർക്ക് ചെയ്തുകൊണ്ടോ കാര്യമില്ല നമ്മൾക്ക് നമ്മൾ റെലവ് പറയുന്ന കാര്യങ്ങളോട് നീതി പുലർത്താൻ പറ്റും നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ വിനുവിനോട് പറയുന്ന കാര്യങ്ങളോട് ഞാൻ ഉള്ളുകൊണ്ട് ഞാൻ സത്യസന്ധത കാണിക്കുന്നുണ്ടോയെന്നുള്ളതൊന്ന് മേക്ക് ഷോർ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഞാൻ വിചാരിക്കാറുള്ളൂ അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും നമ്മൾ സമാനമായിട്ട് ചിന്തിക്കുന്നത് ആർട്ടിനകത്ത് ഒരാൾ മതിയിലോ നമ്മൾക്ക് റിലേറ്റ് അപ്പോൾ അവർ അത് മതിയായി എല്ലാവരും അപ്രൂവ് ചെയ്യണമെന്ന് പോലുമില്ല കുറെ കുറേ കുറേ കാലം കഴിയും തോറും ചിലപ്പോൾ നമ്മളെ മനസ്സിലാക്കാൻ പോലും പറ്റിയെന്ന് വരില്ല നമുക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ ഇപ്പോൾ പറയില്ല ഈ ജനറേഷൻ ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു മൂന്ന് വയസ്സ് വ്യത്യാസമുള്ള ആൾക്കാരോട് പോലും ഇൻട്രാക്ഷൻ തന്നെ സാധ്യമല്ലാത്ത രീതിയിൽ വ്യത്യാസങ്ങളുണ്ട് അപ്പം ഈ നമ്മൾ ഇങ്ങനത്തെ ചില മീറ്റിങ്സിലൊക്കെ ഇരിക്കുമ്പം അവരിങ്ങനെ പറയുന്നു നിങ്ങൾ റെലവൻ്റായി നിൽക്കണമെങ്കിൽ നിങ്ങൾ അത്ര അധികം ഹാർഡ് വർക്ക് ചെയ്യണം പുതിയ ജനറേഷനെ മനസ്സിലാക്കണം എന്നല്ല നമ്മുടെ ബുദ്ധി കൊണ്ട് ചെയ്യുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട് ഞാൻ എൻ്റെ മോളോടൊക്കെ സംസാരിക്കുമ്പോൾ ഒരു ബന്ധവും ഇല്ലാത്ത കാര്യമാണ് പറയണത് എനിക്ക് മനസ്സിലാവുക പോലും ഇല്ല ചിലത് അപ്പൊ അതിനുവേണ്ടി നമ്മൾ വാശി പിടിച്ചിട്ട് കാര്യമില്ല പക്ഷേ അവരെ അംഗീകരിക്കാൻ പറ്റുക നമുക്ക് നമ്മളെ അംഗീകരിക്കാൻ പറ്റുക അത്രേ ഉള്ളൂ ഈ ഡെഡിക്കേഷൻ ഭയങ്കര വലിയൊരു ക്വാളിറ്റി ആയിട്ട് തോന്നുന്നുണ്ട് അതായത് ഇപ്പം ഈ കോൺവെർസേഷൻ്റെ കാര്യം പറയുകയാണെങ്കിലും ഒരുപാട് തിരക്കുകൾക്കിടയിൽ കിട്ടുന്ന ഒരു സമയം ഗസ്റ്റിൻ്റെ ഒരു സമയം എടുത്തിട്ട് ആ സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ ആ ആളെ പറ്റി പ്രിപ്പയർ ചെയ്തിട്ട് പിന്നെ ഒരു കോൺവെർസേഷൻ മോഡിൽ പോകുന്നത് ഭയങ്കര നല്ല കോൺവെർസേഷൻസ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തരുണി ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ ഞാൻ ഞാനതിൽ അസോസിയേറ്റ് ആയിരുന്നു അത്രയും ടൈം അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് അത്രയും മഴ പെയ്ത് കിടക്കുമ്പം പോലും ഞാൻ ആ അഞ്ച് മണിക്കൂർ റെക്കോർഡിങ് സെഷനിൽ വയ്ക്കുമ്പം ഒരു പുതിയ മ്യൂസിക് കമ്പോസറാണ് പ്രശാന്ത് പുതിയ മ്യൂസിക് കമ്പോസർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ പോലും അവന് വേണ്ടി അത്രയും ടൈം സ്പെൻഡ് ചെയ്ത് നിൽക്കുക എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ ഒരു ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ ബർത്ത് ഡേക്ക് ഇതിനിടയ്ക്ക് എല്ലാവരെയും വിളിച്ചിട്ട് വീഡിയോ ഉണ്ടാക്കുക എല്ലാ കാര്യത്തിലും ഈ ഒരു ഡെഡിക്കേഷൻ എന്നുള്ളത് അതാണ് ഒരു ക്വാളിറ്റി എന്ന് സ്വയം ആലോചിക്കുമ്പോൾ തോന്നാറുണ്ടോ ഡെഡിക്കേഷൻ ഒരു ക്വാളിറ്റി അല്ല അതൊരു റിക്വയർമെൻറ്റാന്നാണ് ഞാൻ വിചാരിക്കണേ അത് അതൊരു എന്താ പറയുക നമ്മളത് ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ഡെഡിക്കേഷൻ ഉണ്ടെന്ന് പറയേണ്ട കാര്യം പോലും ഇല്ല അതൊരു ബേസിക് ആവശ്യമാണ് ഒരു ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ബേസിക്ക് ആയിട്ട് വേണ്ട ഒരു നമ്മൾ പല ക്യാരക്ടറിസ്റ്റിക്സ് അറിയില്ലേ അത് അത് വളരെ നിർബന്ധമാണ് കാരണം നമുക്ക് ആകെ അഷർ ചെയ്യാൻ പറ്റുന്നതാണ് സക്സസ് നമുക്ക് അഷോർ ചെയ്യാൻ പറ്റില്ല നമ്മളുടെ വർക്ക് നന്നായി വരുന്ന നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല ആകെ നമുക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഡെഡിക്കേഷനാണ് അതിൽ നമ്മൾ പൂര്ണ്ണമായിട്ട് അതിൽ അർപ്പിച്ചിട്ട് ആയിട്ട് വർക്ക് ചെയ്യാം ഞാൻ ബാക്കിയൊന്നും നമ്മുടെ കയ്യിലല്ല എന്നല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പം അത് അതിപ്പോൾ സിത്താര നല്ലോണം നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യണ്ടല്ലേ ഇങ്ങനെ ചിലർ ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്തിട്ടും ചിലർ ഭയങ്കര എന്തോരോ ജോലി ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ കുറച്ചൊരു എന്താ പറയുക നമ്മളിങ്ങനെ എമ്പതിയിൽ പറയില്ല അപ്പോഴും ഞാൻ ഇങ്ങനെ വിചാരിക്കുക അതിൻ്റെ അതൊരു ആവശ്യമില്ല അത് നമുക്ക് ഇത് പറയണ മതിയാണ് വീട്ടിൽ നിന്നുള്ള കുടുംബത്തിൻ്റെ എന്ന് പറയില്ല ഫാമിലിയുടെ സ്പൗസിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്ന പോലെയാണ് അതൊരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ആർട്ടിൽ സംബന്ധിച്ചോളം ഡെഡിക്കേഷൻ ആണ് ഫസ്റ്റ് അത് ഇപ്പം ഞാൻ ശ്രീനാഥ് സംസാരിക്കുമ്പോൾ അവർ അവരെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു കാര്യം അതാണെന്ന് അവർ പറഞ്ഞു ചേച്ചിയോട് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ശ്രീനാഥ് പറയായിരുന്നു ഈ ഓഡിയൻസിനെ സീതാ ഹാൻഡിൽ ചെയ്യുന്ന ഒരു രീതി ഭയങ്കരമായിട്ട് അവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് ആർട്ടിസ്റ്റുകളാകുമ്പോൾ എല്ലാവർക്കും ഉള്ള പല മൂഡ് സിങ്സ് ഉണ്ടാവും പല മൂഡുകളിലായിരിക്കും അപ്പം ഈ എങ്ങനെയാണ് ചിലപ്പോൾ ഒരു ഷോയ്ക്ക് കയറുന്നതിന് മുമ്പ് നമ്മുടെ മൂഡ് എന്തോ ആയിക്കോട്ടെ പക്ഷെ അവിടെ നമ്മൾ ഈ അല്ല അതൊരു ഭയങ്കര ഭയങ്കര റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ നമുക്ക് കാരണം ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് എപ്പോഴും മനസ്സിൽ വിചാരിക്കാറുള്ളത് എത്രയോ പേര് ആഗ്രഹിക്കുന്ന എത്രയോ പേര് സ്വപ്നം കാണുന്ന ഒരു ഇടത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് അത് ഭാഗ്യവശാൽ വന്ന് എത്തിപ്പെട്ടതാണ് ഇതേപോലെ പാട്ട് പഠിക്കുകയും അല്ലെങ്കിൽ ഇതിലേറെ സമയം ഇതിന് ഇൻവെസ്റ്റ് ചെയ്യുകയും ഇതിലും എന്താ പറയുക ഡീപ്പായിട്ടുള്ള നോളജുള്ള ആൾക്കാരെനിക്കറിയാം പക്ഷേ അവരൊക്കെ സ്വപ്നം കണ്ടൊരു സ്പേസ് ഭാഗ്യവശാൽ കുറച്ച് പേരുടെ കയ്യിലെത്തിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട് നമ്മളോട് മാത്രമല്ല ഇത് ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്ന എല്ലാവരോടും റെസ്പോൺസിബിലിറ്റി ഉണ്ട് അതിനെ വളരെ എന്താ പറയുക വളരെ എന്താ പറയുക ശ്രദ്ധാപൂർവ്വം ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ വന്നൊരു അവസരത്തിന് അപ്പോൾ ഓഡിയൻസ് എന്ന് പറഞ്ഞ ആൾക്കാരാണ് എല്ലാം അവർ അവർക്ക് വേണ്ടിയാണ് നമ്മൾ പെർഫോം ചെയ്യുന്നതും അവരുടെ ഇഷ്ടങ്ങൾ അവർ അവർ അവരുടെ ലൈഫിൽ ഒരു പ്രധാനപ്പെട്ട സമയമാണ് നമുക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണത് കാണാൻ അപ്പം ആ സമയത്ത് നമ്മൾ വളരെ എല്ലാ അർത്ഥത്തിലും അവർക്ക് വേണ്ടി പെർഫോം ചെയ്യാന്ന് തന്നെ ഞാൻ ആലോചിക്കാറുള്ളൂ പിന്നെ മൂത്ത് സ്വിങ്സിൻ്റെ കൂടാരങ്ങളാണ് ആർട്ടിസ്റ്റുകളെല്ലാം അത് ആർട്ടിസ്റ്റുകൾ അടുത്തറിയണവർക്ക് അറിയാം നമ്മൾ ചിരിച്ചിരിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ പോലും ഉള്ളിലിങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഭയങ്കര ക്യാസും ഭയങ്കര ബഹളവും തലയിലൊരു മൂളൊക്കെ ഇങ്ങനെ കേൾക്കാ ചില സമയത്ത് അത് മുഴുവനും നമ്മൾ പ്രകടിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് ബാക്കിയുള്ളവർക്ക് ഒരു ബാധ്യതയാവും ഒരു ഒരു ഭാരമാവും കാരണം നമ്മളുടെ മൂർച്ചുസ് ഒക്കെ കൂടി താങ്ങേണ്ട ഉത്തരവാദിത്തം എല്ലാവർക്കും ഇല്ല അപ്പം കുറെയൊക്കെ നമ്മൾ സ്വയം ടാക്കിൾ ചെയ്യേണ്ട അവസ്ഥ വരും പിന്നെ ഏറ്റവും അടുപ്പുള്ളവരോട് മാത്രമേ നമ്മളത് കാണിക്കുള്ളൂ വീട്ടിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വേറെ പിക്ചറായിരിക്കും അയ്യോ എന്ന് ചിലപ്പോൾ പറയുമായിരിക്കും കാരണം നമ്മൾ അത്രയും ഇങ്ങനെ അതിലൊന്നും അത് ഞാൻ എത്രയോ പേരും അങ്ങനെ കണ്ടിട്ടുണ്ട് നമ്മളൊക്കെ നമ്മുടെ ഒക്കെ ഉള്ളിലുണ്ട് ആ ഒരു പ്രഷറും ഒക്കെ സ്റ്റേജിൽ കയറുമ്പോൾ ആദ്യം ഒരു ഭയപ്പാടാ കാരണം നമുക്ക് പരിചയമില്ലാത്തൊരു കൂട്ടം ആൾക്കാർ കൗൺലെസ് ആയിട്ടുള്ള അങ്ങനെ എണ്ണം ആളുകള് അത് ആരാന്നറിയില്ല അതിൽ പരിചയക്കാരുണ്ടോ നമ്മൾ ഇഷ്ടപ്പെടുന്നവരാണോ ഇഷ്ടപ്പെടാത്തവരാണോ ഞാൻ ചില സമയത്ത് കാലിക്കും ഇവർക്കൊന്നും നമ്മളെ ഇഷ്ടമല്ലെങ്കി ഇപ്പം എന്താ ചെയ്യുക അവരൊക്കെ കൂടെ അല്ലെങ്കിൽ ചീത്ത പറയാനോ ഒക്കെ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ അങ്ങോട്ട് അസ്യൂം ചെയ്യാണ് ഇവരൊക്കെ നമ്മുടെ സ്വന്തം ആൾക്കാരാണ് ഇവർ നമ്മൾക്ക് വേണ്ടപ്പെട്ടവരാണ് അവര് നമ്മള് വാക്ക് പറഞ്ഞാൽ അത് തട്ടില്ല സ്നേഹത്തോടെയാണ് അവർ നിൽക്കണതെന്ന് അങ്ങോട്ട് വിശ്വസിക്കും ആ വിശ്വാസത്തിന്റെ മുകളിലാണ് സ്റ്റേജിലേക്ക് കയറുക ഓരോ ദിവസവും സ്റ്റേജിൽ കയറുമ്പോൾ എനിക്കിങ്ങനെ ഇവിടുന്നൊരു ഒരു ഒരു കാളൽ ഒരു ഇങ്ങനെ ഇതാവില്ലേ ആ കേറി അവരൊന്ന് ചിരിച്ച ചില മുഖമൊക്കെ ഐഡൻറ്റിഫൈ ഞാൻ ഒന്ന് രണ്ട് പേരെ പിന്നെ അവരാണ് എൻ്റെ ക്രൗഡ് അവരുമായിട്ടുള്ള ഇന്ററാക്ഷനിലാണ് നിൽക്കുക അപ്പം അവരൊരു പ്രത്യേക അത് പ്രേക്ഷകർ തരുന്ന ഒരു നമ്മൾ അവരുടെ ഒരു വിശ്വാസവും ധൈര്യവും ഒക്കെയാണ് അപ്പം പിള്ളേരാണ് പിള്ളേർ പാടുന്ന ദിവസം ധിമ്മി ധിമി ധിമി താ ഹ എന്നുള്ളത് തിരിച്ച ഓഡിയൻസ് തനിയെ പറഞ്ഞതാണ് അന്ന് അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു സാധ്യത ഇതിൽ ഉണ്ടല്ലേ ആളുകൾക്ക് അതിനടുത്തൊരു ഇൻട്രാക്ഷൻ ഉള്ള സ്പേസ് കിടക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നല് അത് അവർ തന്നെ ഇങ്ങോട്ട് തന്നതാണ് ചില സമയത്ത് ഭയങ്കര പംഡപ്പായിട്ടായിരിക്കും അവരിങ്ങനെ എനർജി അങ്ങ് പീക്കിലായിരിക്കും ആ സമയത്ത് നമ്മൾ പക്ഷെ അതിൽ തിരിച്ചുണ്ട് മാജിക്കലായിട്ട് നമ്മളുടെ എന്താ പറയാ മെലഡീസ് വർക്കാവുന്ന സമയമുണ്ട് കാരണം അവർ മൊത്തത്തിൽ അത് അങ്ങോട്ട് സെറ്റിലാവും കൂട്ടത്തോടെ അവർ മെലഡി ആസ്വദിക്കുന്ന കാണാറുണ്ട് അതൊരു അതൊരു മൊത്തത്തിലൊരു ഒരു ഒരു

കൂടെ പിന്നെ പഴയ എഴുതി നോട്ട്സ് ഒക്കെ എടുത്ത് വായിച്ചു നോക്കാൻ എനിക്ക് ഇഷ്ടമാണ് ഈ മറ്റേ വക്കീലന്മാര് നോട്ട് കൊണ്ടോ ഇല്ലേ അതേപോലെ ഒരു സാധനം ഉണ്ട് എപ്പോഴും എനിക്കൊരു പാറ്റേൺ ഉണ്ട് പണ്ട് മുതലേ പത്താം ക്ലാസ് മുതൽ പേപ്പർ ഇങ്ങനെ മടക്കി ഞാൻ എഴുതി വെക്കും അത് ഇപ്പൊ എടുത്ത് രണ്ടാമത് വായിച്ചാൽ എനിക്ക് അന്നത്തെ കാര്യങ്ങളൊക്കെ ഓർക്കാൻ പറ്റും അപ്പൊ അത് ഞാൻ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്റെ കോഴിക്കോട് വീട്ടില് അവ അങ്ങനത്തെയൊക്കെ ചില കൗതുകത്തിനാണ് ഈ പഠിക്കാനൊക്കെ പോണത് ഇപ്പൊ കുറച്ച് നാളായിട്ട് അത്തരത്തിലുള്ള അക്കാഡമിക് ആയിട്ടുള്ള ഒരു ഒരു സ്ഥലത്തൊക്കെ ഞാൻ പോയിട്ടില്ല പഠനം നടക്കുന്നുണ്ട് കേൾക്കൽ നടക്കുന്നുണ്ട് എന്നുള്ളതിൽ അപ്പുറം അപ്പോൾ അതിന് ഞാൻ ഇപ്പൊ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി എന്താ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുക നമുക്കൊരു പോസ് എടുക്കേണ്ടി ഒരു ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ പോസുകൾ ആവശ്യമാണ് എപ്പോഴും നമ്മൾ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോകുമ്പം അത് കുറച്ച് കഴിയുമ്പോൾ കംഫർട്ടബിൾ ആവാൻ തുടങ്ങും ഇപ്പം ആദ്യം ബാൻഡുമായിട്ടുള്ള പെർഫോമൻസുകൾ ചെയ്യാമെന്ന് പറയുന്നത് ഒരു ഭയങ്കര എഫർട്ടായിരുന്നു ഓരോ തവണയും ഇത് എണ്ണം കൂടി നമ്പർ ഓഫ് ഷോസ് ഒക്കെ കൂടുമ്പോൾ എന്താ വെച്ചാൽ അതൊരു പാറ്റേണായി മാറും നമുക്ക് അതൊരു ശീലമായിട്ട് മാറും ആ ശീലമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അപകടം എന്ത് കാര്യവും നമുക്ക് ശീലമാവുമ്പോൾ അത് ദുശീലായി മാറും കുറേ ഇങ്ങനെ ചെയ്യുമ്പോഴേ അത് ദുശീലമാവാതെന്ന് നോക്കാം അതായത് ആ ഇന്നിപ്പോൾ എന്താ പോയാൽ മതി നമുക്കറിയാമല്ലോ ആദ്യത്തെ പാട്ട് ഇത് രണ്ടാമത്തേത് എന്ന് പറയുമ്പോൾ അതൊരു ലൂപ്പിലേക്ക് ഇങ്ങനെ പോകാൻ തുടങ്ങും അപ്പം അവിടെ ഒരു ചെറിയ പോസ് എടുത്ത് ബ്രേക്ക് ചെയ്തിട്ട് ഇപ്പം ഞാനിപ്പം നമ്മുടെ ബാൻഡിൻ്റെ പെർഫോമൻസുകളിൽ തന്നെ പുതിയ പാട്ടുകൾ ഇൻക്ലൂഡ് ചെയ്യാനും പുതിയത് ചെയ്യാനൊക്കെ നോക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾ എപ്പോഴും ഇതിൻ്റെ തന്നെ വേറൊരു സെറ്റ് ഒരു വേർഷൻ ഞങ്ങൾക്കൊക്കെ കുറേ കൂടി ഇപ്പോൾ എല്ലാം ഇങ്ങനെ ഒരു എന്താ പറയുക ഭയങ്കര എനർജി ഇങ്ങനെ പംഡായിട്ട് നിൽക്കുന്ന ഓഡിയൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളും ഭയങ്കര ഹൈപ്പർ ആയിട്ട് അവർ അങ്ങനെയാണല്ലോ നിൽക്കണേ അപ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും നമുക്കൊരു അക്കോസ്റ്റിക് സെഷൻ വേണം നമുക്കൊരു സമാധാനത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ തോന്നുന്ന സമയങ്ങളുണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ജാം ചെയ്യുമ്പോൾ അങ്ങനെ ഒരു സെറ്റ് ലിസ്റ്റ് അതായത് വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ക്രൗഡിന് വേണ്ടിയിട്ട് നമുക്ക് അതർവൈസ് പാടാൻ സാ പറ്റാത്ത കുറെ പാട്ടുകൾ ഉണ്ടല്ലോ കുറേ കുറേ ചെറിയ ചെറിയ ഇണങ്ങൾ മലയാളം ഗസൽസ് ചിലത് ചെയ്തതുണ്ട് അല്ലെങ്കിൽ ശ്രീനാഥ് പാടുന്ന ചില പാട്ടുകൾ ഓരോരുത്തരുടെ ഇണങ്ങളുണ്ട് അവർക്കൊക്കെ ചില മ്യൂസിക്കൽ ഡിസൈൻസ് മനസ്സിലുണ്ട് അപ്പൊ അതിന്റെയൊക്കെ ഒരു കുഞ്ഞ് സെറ്റ് ഉണ്ടാക്കുക അതിപ്പോ ഞങ്ങൾ ചെയ്യുന്ന പ്രോസസ്സാ എന്റെ പ്രാക്ടീസും ഇപ്പൊ ഇത്തിരി സമാധാനുള്ള സ്ഥലത്ത് ഇങ്ങനെ ഇരുന്ന് എല്ലാവരും ഹൈ ഓൺ മ്യൂസിക് ഒക്കെ നമ്മൾ പണ്ട് ചെയ്തില്ലേ അതേപോലെയൊക്കെ ലേണിങ് ഉണ്ട് പിന്നെ അതല്ലാണ്ട് അതിങ്ങനെ ഒരു സാധനം കണ്ടുപിടിക്കണം പുതിയതായിട്ട് പഠിക്കാനുള്ള എനിക്ക് ഞങ്ങൾ പ്രായം കൂടുന്തോറും ഞങ്ങൾ വിചാരിക്കും ഈശ്വര ഇനി പഴയമാതിരി പഠിക്കാൻ പറ്റുമോ ഓർമ്മ നിക്കുവോ അങ്ങനെയൊക്കെ ഉള്ളിലുള്ള ചേഞ്ചസ് അറിയുന്നുണ്ടോ മുൻപുള്ള കാലമായിട്ടാണല്ലോ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ മുൻപ് വെച്ച് നോക്കുമ്പോൾ ഇപ്പം ഞാൻ അപ്രോച്ച് ചെയ്യുന്ന രീതികളൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇനി മാറിക്കൊണ്ടേയിരിക്കുന്നുള്ളതാണ് അതിൻ്റെ അടയാളം അതാണുള്ള അതാണല്ലോ സൂചിപ്പിക്കണേ ആ ആദ്യ കാലത്തൊക്കെ നമ്മളൊരു പാട്ടിനെ അപ്രോച്ച് ചെയ്യണതോ അല്ലെങ്കിൽ പാടാൻ തന്നെ പാടുന്നതോ അല്ലെങ്കിൽ ശബ്ദത്തിനെ തന്നെ ശബ്ദത്തിന് യൂസ് ചെയ്യുന്ന രീതി പോലും നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ശബ്ദങ്ങളുടെ പലപ്പോഴും വേറെ ഗായകരുടെ പാട്ടുകളൊക്കെ ആണല്ലോ നമ്മൾ പാടുന്നത് കൂടുതലും ആ സമയത്ത് മത്സരങ്ങളിലൊക്കെ അപ്പൊ ആ ഒരു വോയിസ് റെജിസ്റ്ററിലൊക്കെ ആയിരിക്കും നമ്മൾ പാടുന്നത് അപ്പം നമ്മൾ ശബ്ദത്തിന് തന്നെ അത് ഭയങ്കരമായിട്ട് മാറ്റുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ചിലത് ചിലർക്ക് ഇപ്പോഴും അതാ ഇഷ്ടം ചിലർ പറയുക അയ്യോ പണ്ട് നല്ല രസമായിരുന്നു ശബ്ദം അങ്ങനെയൊക്കെ പക്ഷെ എന്താ വെച്ചാൽ ൂടി നമ്മള് നമ്മുടെ ഉള്ളിലേക്ക് സത്യസന്ധമായിട്ട് നോക്കുമ്പോ നമ്മൾക്ക് എന്ന് പറഞ്ഞത് എന്താന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുമ്പോഴേ ആ ആ നമ്മൾ കണ്ടെത്തുന്ന സ്ഥലം ഒരുപാട് പേരുന്നൊന്നും പ്രിയപ്പെട്ടതല്ലെങ്കിൽ പോലും നമുക്ക് കുറച്ചും കൂടി അവിടെ കോൺഫിഡന്റ് ആയിട്ടും കുറച്ചും കൂടി സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും വിശ്വസിക്കുന്നുണ്ട് ഞാൻ അപ്പൊ ഇനി അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും ചിലപ്പോൾ മാറ്റങ്ങൾ എന്താ എന്തായാലും വരും മാറ്റങ്ങൾ ഒരു ഇന്നോവറ്റബിൾ ആയിട്ടുള്ള കാര്യം ഇത്തരം ഈ പാട്ടുകളുടെ ഒരു മോഡിൽ ആണ് പ്ലേസ് ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റേ ഫാസ്റ്റ് നമ്പേഴ്സ് പലർക്കും പല ഏരിയകളാണ് ഒരു പാട്ടിന്റെ ഇപ്പൊ ജൂക്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കാണാം ഈ ചിലർക്ക് ചില പാട്ടാണ് ചില മറ്റൊരു രസല്ല ചിലരോട് ഇതാ നല്ല ശബ്ദം അപ്പൊ അതൊക്കെ നമ്മുടെ വോയിസ് റെജിസ്റ്ററില് പല പല കാര്യങ്ങൾ കമ്പോസേഴ്സ് ഉപയോഗിക്കുന്നതാണ് ആളുകള് പല വിധ പല ഇഷ്ടങ്ങളായിരിക്കും ആ ഇഷ്ടങ്ങളിലൊക്കെ എവിടെക്കോ നമ്മൾ പെടുന്നു എന്നുള്ളത് ഭാഗ്യമാത്രേ ഉള്ളൂ അതെല്ലാം ഇഷ്ടപ്പെട്ടവളൊന്നും സ്വന്തമായിട്ട് എടുത്തു കേട്ട അങ്ങനെ ഒരു എപ്പോഴെങ്കിലും കേൾക്കണം തോന്നി എടുത്തു കേട്ട ഒരു പാട്ട് സ്വന്തം പാട്ടാണോ ആ സ്വന്തം പാട്ടിൽ തന്നെ സ്വന്തം പാട്ടുകൾ എടുത്തു കേൾക്കണേക്കാൾ കൂടുതൽ ചിലപ്പം നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് കേൾക്കുമല്ലോ ചിലപ്പോൾ നമ്മളൊരു ഹോട്ടലിലൊക്കെ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ നേരത്ത് അവർ ചിലപ്പോൾ മനസ്സിലായിട്ട് അവർ ചിലപ്പോൾ രണ്ട് മൂന്ന് പാട്ട് പ്ലേ ചെയ്യും അവിടെ അങ്ങനെ ഈ അടുത്ത് ഞാനൊരു സ്ഥലത്ത് പോയപ്പോൾ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പാടിയ ഒരു ആൽബം ആ പാട്ട് വെച്ച് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ശബ്ദമാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ കേട്ടപ്പോൾ എൻ്റെ അപ്പോൾ നോക്കുമ്പോൾ ഞാനാണ് അത് ഞാനാണത് എന്ന് പറയുമ്പോൾ ഇത്ര കുറച്ചും പഴക്കമുണ്ട് അന്ന് ക്യാസറ്റ്സ് ആണേ അപ്പോൾ ആ ക്യാസറ്റിനകത്തുള്ള ഒരു സാധനം എനിക്ക് തോന്നുന്നൊക്കെ ആയിട്ട് പിന്നെ ഇറങ്ങോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ പിന്നെ ഇട്ടിട്ടുണ്ടാവുകയായിരിക്കും അവര് ആ ഓഡിയോ ലേബില് അപ്പോൾ ഈ പാട്ട് കേട്ടപ്പോൾ എനിക്ക് ആ ഒരു മൊത്തം കാലവും അന്നത്തെ കഴിച്ച ഭക്ഷണവും അമ്മയുടെ കൂടെ പോയതും മോട്ടോർഷ പിടിച്ചിട്ട് ക്ലാസ്സിന് പോയതും ബസ് കയറി ക്ഷീണി ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊന്നും ഇങ്ങനെ ഒറ്റടിക്ക് ഇങ്ങനെ റിവൈൻഡ് ചെയ്തു പോയി ഓരോരോ കാലങ്ങൾ ആയിട്ട് ഓരോരോ സ്റ്റേജസ് കഴിഞ്ഞ് 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 എന്നിട്ട് അതിൻ്റെ വേറൊരു എക്സ് വേറൊരു നെക്സ്റ്റ് ലെവലാണ് കോക്ക് സ്റ്റുഡിയോ അല്ലെ തമിഴ് കോക്ക് സ്റ്റുഡിയോയില് പാടുന്നത് അതിലേക്കുള്ള ഒരു സെലക്ഷൻ ആണോ എങ്ങനെയാണ് എത്തിയത് അതൊരു ഫോൺ വിളി വന്നതാണ് അങ്ങനെ അത്രേ എനിക്ക് അറിയുള്ളൂ അതിനെ പറ്റിയിട്ട് പക്ഷേ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ എന്താ പറയുക വളരെ റൊമാൻറ്റിക്കായിട്ടിങ്ങനെ പറയില്ല നമ്മളിത് എന്താ പറയുക ഡ്രീംസ് കം ട്രൂ എന്നൊക്കെ പറയില്ല കോക്ക് സ്റ്റുഡിയോ എത്ര വേർഷൻസ് നമ്മൾ കേട്ടിട്ടുണ്ടാവും എല്ലാ സീസണും എല്ലാ എഡിഷൻസും ഒക്കെ നമ്മളിരുന്ന് കേട്ടിട്ടുള്ളതാണ് അപ്പം കോക്ക് സ്റ്റുഡിയോ ഇങ്ങനെ പറയുന്നത് കേൾക്കുന്ന ഇഷ്ടപ്പെട്ട് കേൾക്കുന്ന ആൾക്കാരാണ് നമ്മൾ ആ പാട്ടുകൾ അപ്പം അതിനകത്തുനിന്ന് ഒരു ഒരു ഇൻവൈറ്റ് വന്നപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ റീസൻ്റ് ഭയങ്കര നമുക്ക് സന്തോഷവും ഉള്ളുകൊണ്ടൊരു ചെറിയ കുട്ടിയുടെ മാതിരി ഞാൻ എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു അത് അപ്പം അത് ക്യുറിയേറ്റ് ചെയ്യുന്നത് ഷോൺ റോൾഡിനും അറിവും ആണ് അപ്പം അവരാണ് അങ്ങനത്തെ ഒരു സാധനം എന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നത് ഫോൺ വെളി വന്നതും അത് നല്ലൊരു എക്സ്പീരിയൻസ് കപിൽ കപിലിനാണ് മലയാളിയായിട്ടുള്ള ഗായകൻ അദ്ദേഹം അവിടെ ഇങ്ങനെ ഭയങ്കര നമുക്ക് ഭയങ്കര പ്രൗഡായിട്ടുള്ള പോലത്തെ ഒരു പ്രസൻസ് ആയതുകൊണ്ടിരിക്കുകയാണ് പിന്നെ ജസ്റ്റിൻ പ്രഭാകർ അദ്ദേഹത്തിന്റെ മ്യൂസിക് ആണ് അപ്പൊ അവിടെ ചെന്നപ്പോൾ അതിൻ്റെ ഒരു ഗ്രാൻഡർ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ പ്രൊഡക്ഷനൊക്കെയല്ലേ അപ്പൊ അതിൻ്റെ ഒരു കൗതുകം ഉണ്ട് നേരെ മറിച്ച് ഒരു തരത്തിലുള്ള മുൻധാരണകളും ഇല്ലല്ലോ അവർക്ക് ഞാൻ ഇവിടെ പാടുന്ന ഒരാളാണ് അവർ ചെന്നപ്പം ഇപ്പം ഇവിടെ ഒരു പ്രൊഡക്ഷൻ ആണെങ്കിൽ ഇപ്പൊ ഇവിടെ ഒരു പാട്ട് ചെയ്യാനാണെങ്കിൽ തിനകത്ത് ഇങ്ങനെ കുറച്ച് കണ്ണട വെച്ചിട്ട് എന്ത് ചെയ്യൂ അല്ലെങ്കിൽ ഡാൻസ് ചെയ്യൂ എന്നൊക്കെയുള്ള സാധനം ചെയ്യുവോ അല്ലെങ്കിൽ ഈ തരം ഡ്രസ്സ് കോസ്റ്റ്യൂമൊക്കെയാണ് ഇങ്ങനത്തെ ഒക്കെ ചോദ്യം ഇവിടെ കാരണം അവർക്ക് കുറേ കാലങ്ങളായിട്ടുള്ള എന്നോട് ഒരു പരിചയത്തിൻ്റെ മുകളിൽ ചോദിക്കും അവിടെ അതൊന്നുമില്ല ഇല്ല ഞാനൊരു വേറൊരു പാട്ടുകാരി എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പൊ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു സൗകര്യം പോലെ തോന്നി ഒരു മുൻവിധികളും ഇല്ല അവര് മുൻധാരണകളില്ല അതുകൊണ്ട് ഡാൻസ് ഡാൻസ് ചെയ്യൂ എന്ന് പറയാ അവരെ ഞാൻ ആ ഞാൻ ചെയ്യോ ഇല്ല എന്നൊന്നും അതായത് ഒരു വളരെ ആയിട്ടുള്ള അറ്റയർ തന്നിട്ട് അത് ഇടുവ ഇടില്ല എന്നുള്ള ക്വസ്റ്റ്യൻ ഒന്നും അവർക്ക് ഇല്ല അപ്പോൾ എനിക്ക് ആ ഒരു ജഡ്ജ്മെന്റ് ഒന്നും ഇല്ലാണ്ട് ഒരു സ്പേസിലേക്ക് ചെന്നപ്പോഴേ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അത് ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു ഭയങ്കര രസമായിരുന്നു അങ്ങനെ നല്ലൊരു പ്രൊഡക്ഷൻ ടീമും ഒക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു ഒരു പബ്ലിക് ഫിഗർ ആയിട്ടുള്ള ഒരാൾ എല്ലാ കാര്യത്തിലും കൃത്യമായിട്ടുള്ള നിലപാടുകൾ പല സമയത്ത് പറ്റുന്നത് പോലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരാൾ സിതാറേച്ചെ പോലെ ഒരു സിംഗർ എന്ന് പറയുമ്പോൾ അത് എല്ലാവരുടെ ആൾക്കാർ വിശ്വസിക്കുന്നത് അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗം അല്ലെങ്കിൽ ഒരു എന്നൊരു പറച്ചില് അല്ലെങ്കിൽ അത്തരം മൂവ്മെന്റ്സ് ഏതെങ്കിലും രീതിയിൽ കരിയറിനെ ബാധിച്ചിട്ടുണ്ട് ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല പിന്നെ അത് എന്റെ കരിയറിനെ ബാധിക്കുമോ എന്നുള്ള ഒന്നും കരിയറിനെ ബാധിക്കുന്നു എന്നുള്ളത് എന്റെ ഒരു പ്രശ്നായിട്ട് വരാറില്ല അങ്ങനെ കരിയറിനെ ബാധിക്കാന്നുള്ള രീതിയിലേക്ക് ആളുകൾ ഡിസിഷൻസ് എടുക്കുകയാണെങ്കിൽ അത് ഭയങ്കര ബാലിശമായിട്ടുള്ള തീരുമാനങ്ങളായിരിക്കുമല്ലോ അതൊരു മെച്ചുവറായിട്ടുള്ള ഒരു ഒരു സൊസൈറ്റിക്ക് പറ്റിയതല്ല അപ്പം ഞാൻ ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നത് ഒരു മ്യൂസിഷ്യൻ എന്നുള്ള രീതിയിലാണ് അപ്പം ആ അവിടെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളുടെ മതം ജാതി രാഷ്ട്രീയം ഒന്നും എന്നെ ഞാൻ അതിനെ പറ്റിയിട്ട് അങ്ങനെ ശ്രദ്ധിക്കാമല്ലോ ആ വർക്ക് ഓഫ് ആർട്ടിൽ അവർ എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് പല അഭിപ്രായക്കാരായിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും ഒരുമിച്ച് നമ്മൾ വർക്ക് ചെയ്യണവർ അതേപോലെ തന്നെ എന്നെ ഒരു വർക്കിലേക്ക് ചൂസ് ചെയ്യുമ്പം എൻ്റെ ബാക്ക്ഗ്രൗണ്ടോ ഒക്കെ ഒരു പ്രശ്നമായി വരുന്നുണ്ടെങ്കിൽ അത് എനിക്കത് പ്രശ് അത് വിഷയമല്ലാന്നേ വിചാരിക്കാനേ പറ്റുള്ളൂ അങ്ങനെയുള്ള തീരുമാനങ്ങൾ അത് അവരുടെ തീരുമാനങ്ങളാണ് അപ്പം അതിനെപ്പറ്റി ഞാനങ്ങനെ അവസരങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കാറില്ല പിന്നെ ഈ പറഞ്ഞ മാതിരി തന്നെ ഞാനൊരു പൊളിറ്റിക്കൽ എന്താ പറയുക ഇപ്പം ഈ പറഞ്ഞമായിരിക്കും അക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുള്ള രീതിയിലല്ല പറഞ്ഞത് ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി എന്നുള്ള രീതിയിൽ ജനറലിയാണ് പറഞ്ഞത് കാരണം നമ്മൾ ഏറ്റവും ചേർന്ന് നിൽക്കുന്നത് എന്തിനോട് എന്നുള്ളതാണ് അതിൽ തന്നെ അതിൻ്റെ കുറവുകളെ പോരായ്മകളെയൊക്കെ കാണിക്കാനോ അല്ലെങ്കിൽ സ്വയം തിരിച്ചറിയാനുള്ള ഒരു സ്വാതന്ത്ര്യമുള്ള സ്പേസിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് അല്ലാണ്ട് ഞാൻ എന്തിനെ എന്തിനോടെങ്കിലും എന്താ പറയുക ബൗണ്ടല്ല അതായത് ഇതിനെതിരെ ഞാൻ പറയില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വിഷമാവോ വേറൊരു രാഷ്ട്രീയ കുറിച്ച് ഞാൻ എന്തെങ്കിലും മനസ്സിൽ വിചാരിച്ചാലോ തുറന്നു പറഞ്ഞാലോ അത് പ്രശ്നമാവോ എന്നുള്ള അങ്ങനത്തെ ബാധ്യതകൾ എനിക്ക് ആരുമായിട്ടും ഇല്ല ഞാൻ വളരെ ഫ്രീ ആയിട്ടുള്ള സ്പേസിലാണ് നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ബിലോങ് ചെയ്യുന്നു എന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ കൂടുതൽ ചേർന്ന് നിൽക്കുന്നു എന്ന് വിചാരിക്കുന്ന സ്ഥലങ്ങളിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനും പറയാനൊക്കെ ഉള്ളൊരു ഫ്രീഡം ഞാൻ സ്വയം വെച്ചിട്ടുണ്ട് അതിന്റെ മുകളിൽ ആർക്കും അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഈ നമ്മുടേതാണ് ആർട്ടിസ്റ്റ് നമ്മുടേതാണ് എന്ന് വിചാരിക്കുന്നു എന്ന് പറഞ്ഞതിനെ പറ്റി കഴിഞ്ഞ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു റൈറ്റർ പറഞ്ഞത് ഞാൻ എഴുതുന്നത് എന്താണ് എന്നുള്ളത് വായിക്കുക എന്നുള്ളത് മാത്രമേ നിങ്ങൾ ഉള്ളൂ ഞാൻ വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ എന്താണ് എന്നുള്ളത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല അപ്പം അതിനെപ്പറ്റി പല ഡിസ്കഷനും നടക്കാറുണ്ട് അപ്പം ഒരു ആർട്ടിസ്റ്റ് പബ്ലിക്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റ് അവരുടെ ആർട്ട് നിങ്ങൾ 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 ആസ്വദിച്ചോളൂ അവർ വ്യക്തി വ്യക്തി എന്നുള്ള എന്നുള്ള രീതിയിൽ രീതിയിൽ അറിയണ്ട അറിയില്ല എന്നുള്ളതാണ് സത്യം പലപ്പോഴും വ്യക്തി എന്നുള്ള രീതിയിൽ ആളുകൾക്ക് മനസ്സിലാക്കുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട് നമ്മുടെ ചുറ്റും നിൽക്കുന്ന ഏറ്റവും അടുത്ത ആളുകൾക്ക് പോലും നമ്മളുടെ ഉള്ളിൽ നടക്കുന്ന ചിന്തകളോ വിചാരങ്ങളോ ഒന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിക്കോളണം എന്നില്ല സുഹൃത്തുക്കൾ എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് പോലും നമുക്ക് ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്ന് വിചാരിക്കുന്ന ആൾക്കാരോട് പോലും നമ്മളുടെ തോട്ട്സിനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നൊരു സമയമാണ് അപ്പം ആ സ്ഥലത്ത് നമ്മൾ ഒരു മണിക്കൂർ ടെലിവിഷനിലോ രണ്ട് മണിക്കൂർ വേദിയിലോ കാണുന്ന ആളുകൾക്ക് സിത്താര എന്ന വ്യക്തി ഇഷ്ടമാണ് അല്ലെങ്കിൽ ഇന്ന ആർട്ടിസ്റ്റ് എന്ന വ്യക്തി എനിക്ക് എനിക്കിഷ്ടമെന്ന് പറയുന്നതിൽ ഒരു പോയിന്റ് ഇല്ല അതൊരു തോന്നൽ മാത്രമാണ് അവർക്ക് ഇഷ്ടമുള്ള നമ്മളൊരു ഭാഗം അവർ അത് എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഉത്തരവാദിത്തമില്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വം അവർക്കില്ല അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വ്യക്തികൾ എന്നുള്ള രീതിയിൽ ഇപ്പം ആകെ ചെയ്യാവുന്ന എന്താ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എന്തെങ്കിലും ഭാഗങ്ങളുണ്ടെങ്കിൽ അത് അവർ എടുക്കുക എന്നുള്ള സന്തോഷത്തോടെ വിറ്റ്നസ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് വ്യക്തികൾ നല്ല രീതിയിൽ മനസ്സിലാക്കണമെങ്കിലൊക്കെ എന്തോരം പരിചയം വേണം അതൊന്നും അതൊന്നും അങ്ങനെ ഒരു പ്രേക്ഷകർ നല്ല രീതിയിൽ ഉണ്ടാക്കലും ഇതേ കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഒരു കരിയറിൽ ഉള്ള എന്തായിരിക്കും ഇത്ര നാളത്തെ കരിയറിൽ ടേക്ക് അവേ ഒരു വാക്കായിട്ട് പറയാൻ പ്രയാസമാണ് എന്നാലും പക്ഷേ പേഴ്സണലി ആണെങ്കിലും പല തരത്തിലുള്ള ആൾക്കാരുമായി പ്രൊഫഷണലി ആണെങ്കിലും ഇമോഷൻസ് ആണ് എൻ്റെ ടേക്ക് അവേ എന്ന് പറയുന്നത് ഞാൻ എനിക്ക് ഒരു 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 കുറേ കാലം കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പല തരത്തിലുള്ള ഇമോഷൻസ് പല തരത്തിലുള്ള സിറ്റുവേഷൻസിന് ഞാനിങ്ങനെ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പോൾ അത്തരം ഇമോഷൻസിൻ്റെ ഒരു വലിയ കളക്ഷൻ തന്നെ എൻ്റെ അതിന് ഒരു സങ്കടത്തിൻ്റെ പല ഷെയ്ഡുള്ള സങ്കടം സന്തോഷത്തിൻ്റെ പലതരത്തിലുള്ള സന്തോഷങ്ങൾ ഗ്രേഡ് കൂടിയത് കുറഞ്ഞത് പിണക്കങ്ങൾ ഇണക്കങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങൾ എൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് ഒരു ഒരു പുസ്തകം പോലെ കിടക്കുന്നുണ്ട് അപ്പോൾ അതാണ് എൻ്റെ ടേക്ക് അവേ എന്ന് പറയുന്നത് അത് അതല്ലാണ്ട് ഈ പറഞ്ഞ മാതിരി മ്യൂസിക്ക് ഉണ്ട് ബന്ധങ്ങളുണ്ട് നല്ല റിലേഷൻഷിപ്പുകൾ നല്ല പാട്ടുകൾ ആളുകളുടെ സ്നേഹമൊക്കെ ഉണ്ട് അതൊക്കെ അവിടെ നിൽക്കുമ്പോൾ പോലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഞാൻ ഏറ്റവും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള എൻ്റെ തോട്ട്സുമായിട്ട് ഇങ്ങനെ സ്വന്തം കോൺവെർസേഷൻസ് നടത്തി പോകുന്നത് എനിക്ക് ഇഷ്ടമുള്ള ആളാണ് അപ്പോൾ ആ അർത്ഥത്തിൽ ഭയങ്കര എന്താ പറയുക ഡൈവേഴ്സ് ആയിട്ടുള്ള കുറേ ഇമോഷൻസിൻ്റെ ഒരു വലിയ കളക്ഷൻ എൻ്റെ ഉള്ളിലുണ്ട് ഈ നമ്മൾ നമ്മളെ കൃത്യമായ ആൾക്കാർക്ക് അറിയില്ല എന്ന് പറഞ്ഞ പോലെ പണ്ട് സിതാര ചെന്നൊക്കെ പറഞ്ഞ ഒരു കാര്യമുണ്ട് നമുക്ക് ഭയങ്കര ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉള്ള ആൾക്കാരെ വിളിച്ചിട്ട് എന്നോടഭിപ്രായ വ്യത്യാസമുള്ള ആൾക്കാരെ വിളിച്ചിട്ട് നേരിട്ട് അവരോട് സംസാരിക്കുക അത് വേണേൽ നമുക്കൊരു കോൺവെർസേഷൻ ആയിട്ട് ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം പലപ്പോഴും ചില കമന്റ്സിലൊക്കെ ആൾക്കാർ വന്നിട്ട് പറയാ ചിലപ്പോൾ നമ്മളെ അറിയാത്ത ആൾക്കാരായിരിക്കും പറയുന്നത് അത്തരം

ആളുകളുമായിട്ട് ഞാൻ സംസാരിക്കുന്ന ആളാണ് കുറേ അധികം ഇങ്ങനെ ഒരു ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട് ഒരു പ്രശ്നമുണ്ട് തോന്നിക്കഴിഞ്ഞാൽ സംസാരിക്കും ഞാൻ അത് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടായിരിക്കാം ഇത്രയധികം എന്തിനാണ് ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇത്രയധികം എന്തിനാണ് സംസാരിക്കുന്നതെന്ന് വിചാരിക്കുന്ന ആളുകളെ എനിക്കറിയാം പക്ഷേ എൻ്റെ ഞാൻ ഇങ്ങനെയാണെന്ന് അതിൽ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ആ ആ ഒരു കോൺവെർസേഷൻ ചില സ്ഥലത്തൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞാനിത് ഭയങ്കര പ്രശ്നമായിട്ടുള്ള ആൾക്കാരോട് നമ്മൾ നല്ല എന്താ പറയുക ഏറ്റവും പ്രശ്നമില്ലാത്തൊരിടത്തിൽ നിന്ന് സംസാരിച്ചിട്ട് പരസ്പരം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പം ആ ശത്രുതയാവട്ടെ പ്രശ്നങ്ങളാവട്ടെ ഒക്കെ ഇല്ലാണ്ടായിട്ട് നല്ല ഭംഗിയുള്ള റിലേഷൻഷിപ്പായിട്ടോ അല്ലെങ്കിൽ രണ്ടുപേർക്ക് സമാധാനമുള്ളൊരു പോയിന്റിലേക്ക് എത്തണത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ അന്നങ്ങനെ പറഞ്ഞേ ഈ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉള്ള ആൾക്കാർ ഒരുമിച്ചിരുത്തി സംസാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയൊരു പ്രോബ്ലം തന്നെ അവിടെ സോൾവാകുമേ അങ്ങനെ വലിയ കുറേ അവരുടെ മനസ്സെന്നുള്ള കാര്യങ്ങളൊക്കെ സോൾവ് ആവും അപ്പോൾ ആ കോൺവെർസേഷനിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് എപ്പോഴൊരു മേശയുടെ ചുറ്റും സംസാരിക്കണം എന്ത് ഇഷ്യമുണ്ടെങ്കിലും അത് പറയുകയും വേണം കേൾക്കുകയും വേണം എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ അത് ഒരു പറച്ചിൽ മാത്രമല്ല കേൾക്കാനും ആളുകൾ വേണമല്ലോ അപ്പം അങ്ങനെ പറഞ്ഞ് കേട്ട് പറഞ്ഞ് കേട്ട് ഒരുമിച്ച് പോകുമ്പോൾ ഉണ്ടാവേണ്ട ഒരു ഭംഗി ഭയങ്കര വലുതാണ് ഇപ്പം ഈയൊരു നമുക്ക് ഈണം വരുന്നത് നമ്മുടെ ഒരു സിറ്റുവേഷനും ഒരു സ്പേസും ഒക്കെ കൊണ്ട് പെട്ടെന്ന് വരുന്ന വരുന്നൊരു ഈണാവൂല്ലോ ഇപ്പോൾ വരുന്നൊരു ഈണം പാടി നോക്കുക ഈണത്തിന് പണത്തെ തനനാനന തനനാനനനനനനനനനനനാ താന തനാനായിട്ട് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നിട്ട് ഭാര്യ കൂടെ എഴുതിക്കായിരുന്നു അങ്ങനെ അങ്ങനെ വെറുതെ ഇരുന്ന് ഇങ്ങനെ മൂല ചെയ്യാം താങ്ക് യു താങ്ക് യു വേണു താങ്ക് യു